ഇരിക്കുന്നത് മലയാളത്തിന്റെ ഒരു കാലത്തെ പ്രിയപ്പെട്ട നടി മുല്ലിരിക്കുന്നത് കലാഭവനവാസിന്റെ രഗനയുടെ മകൾ അഭിനയിക്കുന്നു എന്ന് പറയുന്നതൊന്നുമല്ല നമ്മൾ ഈ പ്രൊഫഷനിലുള്ള ആളായതുകൊണ്ട് നമുക്കത് മനസ്സിലാകാത്ത പോലെ മാറി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നുള്ളതാണ് ആ എക്സ്പ്രഷൻ നോക്കി നമ്മളും ഇങ്ങനെയൊക്കെ കാണിക്കുമല്ലോ അതുപോലെ തന്നെ നമ്മളൊക്കെ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടാവാം നഗറിനെ നീക്കുന്നത് കുറെ പ്രാവശ്യം കരിയിൽ മുക്കിയെന്നുണ്ടല്ലേ പഠിക്കാനൊരു പ്രായമുണ്ട് ഒരു സമയമുണ്ട് അതിനകത്ത് ആ സമയത്ത് ഒരു കോംപ്രമൈസ് നമ്മളില്ല നഗറിനെ സംബന്ധിച്ചുള്ള നഗറിന് ഇതൊന്നും അല്ലാത്തൊരു പ്രൊഫഷനും ഒരു അംബീഷനും ഒക്കെയാണുള്ളത് ഈ സിനിമ ഒരു നിമിത്തമായിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ പിള്ളേരിലേക്ക് നമ്മൾ എത്തിച്ചിട്ടില്ല അതിനുള്ള ഒരു ഉദ്ദേശവും നമുക്കില്ല അവർക്ക് ഇപ്പം നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് സൗണ്ട് മാറ്റി പെണ്ണിന്റെ വോയിസ് സംസാരിക്കാൻ വെച്ചിട്ടാണ് സുരാജ് ചേട്ടൻ അതുകൊണ്ട് ഞാനിപ്പോ നമസ്കാര ഫോണൊന്നും എടുക്കില്ല ഈ ശബ്ദം ഇങ്ങനെ തന്നെയാണ് ഹലോ വെൽക്കം ടു ദ ഷോ ഓ താങ്ക് യു പറയൂ ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത് മലയാളത്തിന്റെ ഒരു കാലത്തെ പ്രിയപ്പെട്ട നടി മുന്നിലിരിക്കുന്നത് പ്രിയപ്പെട്ട നടി മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഒരു നടൻ പക്ഷെ നിങ്ങൾ രണ്ടുപേരെ അല്ല ഇന്ന് താരം ഇന്ന് താരം നെഹ്റിനാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ സന്തോഷം ഇന്ന് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നെഹ്റിനോടായിരിക്കും ഓക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഞാൻ കുഴപ്പമില്ല നെഹ്റിന് ഓക്കെ മതി നെഹ്റിന് അധികം സന്തോഷമില്ലയോ ഇല്ല ഞാൻ സോഫ്റ്റ് സ്പോക്കൺ ആണ് ആണോ അല്ലാണ്ട് ഒരുപാട് സംസാരിച്ച് അങ്ങനെ ഇതില്ല ക്യാരക്ടർ ഭയങ്കര സൈലന്റ് ആണ് അങ്ങനെ ഒതുങ്ങി പോകുന്നിട്ട് ആരെയും ശല്യപ്പെടുത്താതെ ഒരു സൈഡിലൂടെ ഇങ്ങനെ പോകും അപ്പൊ ഞങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഒരു സംശയമായിരുന്നു കാരണം ഇത് കുറച്ച് ഹെവി സംഭവം ആയതുകൊണ്ട് നമ്മളൊരു നോർമലി ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്ന പോലെ അല്ലല്ലോ കുറച്ചും കൂടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഈ പ്രായത്തിനേക്കാൾ കൂടുതൽ അധ്വാനമുള്ള ഒരു കഥാപാത്രം പക്ഷെ അതൊക്കെ നമ്മളെ ആ സംശയമൊക്കെ മാറുന്ന രീതി തന്നെയാണ് നെഹ്റിൻ പെർഫോം ചെയ്ത് എന്നാണ് നമുക്ക് കിട്ടിയ റിസൾട്ട് അത് വെച്ച് നോക്കുമ്പോൾ ഹെവി ആയിരുന്നു ഹാർഡ് വർക്ക് കൂടുതലായിരുന്നു ഓരോ ദിവസവും കണ്ണൊക്കെ ഭയങ്കര നീര് സ്വെല്ലിംഗ് ഒക്കെ വന്ന് കരഞ്ഞ് രാവിലെ തൊട്ട് കരഞ്ഞ് 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 അവസാനം ഞാൻ ക്യാമറയുടെ ബാക്കിൽ നിന്ന് കരച്ചിലായി മോള് ഇവൾക്ക് ഗ്ലിസറിൻ ഇട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല ഗ്ലിസറിൻ ഇട്ട് അകത്തുനിന്ന് ഒന്നും വരുന്നില്ല എനിക്കെന്ന് പറയും ഞാൻ ഗ്ലിസറിൻ വേണ്ട അകത്തുനിന്ന് വരുമ്പോൾ ചെയ്താൽ മതി എന്ന് പറയും അപ്പോൾ ഒരു സീൻ വായിച്ചാൽ മോള് അപ്പുറത്ത് പോയിരുന്ന് ആ മൂഡിൽ ഇങ്ങനെ ഇരിക്കും ആരെങ്കിലും ആയിട്ടൊന്നും മിംഗിൾ ചെയ്യില്ല കാര്യം ഈ സീൻ വായിച്ചു കഴിഞ്ഞാൽ ആളൊരു മൂഡിയായിട്ട് അവിടെ പോയിരിക്കും അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പക്ഷേ ക്യാമറ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർഫോം ചെയ്യാം അത് കഴിഞ്ഞാൽ പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടായി ആ ക്യാരക്ടറിലേക്ക് നസീമ എന്നുള്ള ക്യാരക്ടറിലേക്ക് നഗറിൻ വന്നു പിന്നെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഒരു ഒരു ഓർഫനേജ് ആണ് അത് കോതമംഗലം എന്ന സ്ഥലത്തായിരുന്നു അപ്പോൾ അവിടെ ഉള്ള കുട്ടികളൊക്കെ ആയിട്ട് മിംഗിൾ ചെയ്ത് ഒക്കെ വന്നപ്പോൾ അവർ കുറേ സാഹചര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ നഗറിന് അത് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് എന്താന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെ ശരിക്കും ഇൻവോൾവ് ആയി അതിനകത്ത് ഞാൻ പിന്നെ ഞങ്ങൾ ഡബ്ബിങ് വരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവർ ഉറപ്പിലാണ് നെഹ്റിനും വന്നത് നെഹ്റിൻ്റെ ഒരു അംബീഷനും ഇതല്ല നമ്മൾ ചില ആളുകൾ സിനിമയിൽ വരുമ്പോൾ ആ എക്സ്പ്രഷൻ നോക്കി നമ്മളും ഇങ്ങനെയൊക്കെ കാണിക്കുമല്ലോ അതുപോലെ തന്നെ നമ്മളൊക്കെ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടാവാം പിന്നെ നെഹ്റിനെ സംബന്ധിച്ച് ഒരു ഈ ഒരു സിനിമ ഒരു പ്രൊഫഷനാക്കി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല അതപ്പോഴുമല്ല ഇപ്പോഴും ഇല്ല ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഇങ്ങനൊരു കഥ വരിക എന്ന് പറഞ്ഞാൽ വളരെ റയറാണ് ഇത്തരത്തിലുള്ള ഇപ്പോൾ കുക്കു പോലുള്ളൊരു ക്യാരക്ടർ കിട്ടുക അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഭയങ്കര പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനുവേണ്ടി ഇത്രയും പണം ചിലവാക്കി ഒരു പ്രൊഡ്യൂസർ എത്തുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സീരിയസ് സബ്ജക്റ്റ് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് അത് ബിസിനസ് തന്നെയാണ് അതിനെ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലൊന്നുമില്ലാതെ അതല്ലാതെ നല്ലൊരു സിനിമ ചെയ്യണം നന്മയുള്ള ചിത്രം ചെയ്യണം ഇതല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് ഇത് എത്തിക്കേണ്ട ഒരു മെസ്സേജാണെന്നുള്ള ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി വന്നിട്ടുള്ള ആളുകളാണ് അതിൻ്റെ പുറകിലുള്ള അർജുൻ പ്രൊഡ്യൂസർ അതേപോലെ തന്നെ ഡയറക്ടർ ജയ്ജിതിൻ പ്രകാശ് അതുപോലെ നമ്മുടെ ദിനേശ് നീലകണ്ഠൻ റൈറ്റർ അപ്പോൾ അവരുടെ ഒരു വലിയ കൂട്ടായ്മ ഇതിനകത്തുണ്ട് ആ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നല്ല സിനിമ ചെയ്യാനുള്ള ഒരു തീരുമാനത്തോടെ വന്ന ആളുകളാണ് അവരത് നമ്മുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരത് ആ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ നമുക്കത് നമ്മളീ പ്രൊഫഷനിലുള്ള ആളായതുകൊണ്ട് നമുക്കത് മനസ്സിലാകാത്ത പോലെ മാറി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ നെഹ്റിൻ അത് ചെയ്യുമെന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യമാണ് പക്ഷേ ഇത് ചെയ്യേണ്ടതാണ് നമ്മളും കൂടിയും നമുക്ക് ആ ഒരു സമൂഹത്തിലുള്ള പ്രതിബദ്ധത അത് തീർച്ചയായിട്ടും നമ്മൾ കൂടി അറ്റൻഡ് ചെയ്യേണ്ടതാണെന്ന് മനസ്സിലാക്കിയിട്ട് നെഹ്റിനോട് പറയുകയും നെഹ്റിന് അതിലേക്ക് അത് അതിൻ്റെ ഒരു കാര്യം ഗൗരവം ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഈ ഒരു ഇങ്ങനൊരു സിനിമ ചെയ്തൊരു മകളുടെ ഒരു എൻട്രി അല്ലെങ്കിൽ കലാഭവൻ നവാസിൻ്റെ രഗനയുടെ മകൾ അഭിനയിക്കുന്നു അഭിനയ രംഗത്തേക്ക് എന്ന് പറയുന്നതൊന്നുമല്ല ആ സാഹചര്യത്തിൽ അങ്ങനെ വന്നു നമുക്ക് കഥ ഇഷ്ടപ്പെട്ടു നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ഒരു ബോധ്യം വന്നപ്പോൾ നമ്മളങ്ങനെ ഒരു സിനിമ ചെയ്തു അത്രേ ഉള്ളൂ
എങ്ങനെയാണ് സംവിധായകൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ സീമ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ആപ്റ്റ് നെഹ്റിനാണെന്ന്? അല്ല, അത് അവരുടെ അവരെ തന്നെ, നെഹ്റിന്റെ ഒരു ഏതൊരു ചെറിയ ഞാൻ തന്നെ ചെയ്തതിന്റെ ഒരു പെർഫോമൻസ് ആ സിക്സ്ത്തിൽ പഠിക്കുമ്പോൾ ഉള്ളവർ. അപ്പോൾ അവർ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു ബോഡി ലാംഗ്വേജ്, ഇപ്പോൾ ഈ കുട്ടികളുടെ ഒരു ഫിഗറൊക്കെ അവരെ മനസ്സിലുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ആയിരിക്കണം എന്നുള്ളത്. നെഹ്റിനെ നീക്കുന്നത് കുറേ പ്രാവശ്യം കരിയിൽ മുക്കിയെന്നുണ്ടല്ലേ, അതിന് വേണ്ടിയിട്ട് ഗ്ലാമറൊക്കെ മതിയാവോ സിനിമയിൽ പെർഫോം ചെയ്യാൻ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ സിനിമയിൽ അങ്ങനെ ഗ്ലാമറൊക്കെ വേണ്ട എന്ന് പറഞ്ഞു. എൻ്റെ മോളെ ഫസ്റ്റ് ഡേ ഒരു 5 പ്രാവശ്യം മേക്കപ്പ് ഇട്ടു. കാര്യം എത്ര തവണ ഡാർക്ക്, ഏറ്റവും ഡാർക്ക് സ്റ്റിക്ക് ഇട്ടിട്ടും ഡയറക്ടർ സമ്മതിക്കില്ല, മേക്കപ്പ് മാനും മതിയായി. ഫിഫ്ത് ടൈം റൂമിൽ കയറിയപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ കൺമഷി എടുത്ത് അവളുടെ മുഖത്ത് ഫുൾ സ്പ്രെഡാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഇത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഗ്രഹമല്ല. അപ്പോൾ ഞാൻ സാറില്ല ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നപ്പോൾ ഓക്കെ. നെഹ്റിൻ്റെ റൂംമേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഇവർ രണ്ടുപേരാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞ കൊച്ചാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. കുട്ടിയുടെ ക്യാരക്ടർ എന്താണ്? അന്ന അന്ന എന്ന് പറയുന്നത്. അപ്പോൾ അന്ന കുറച്ച് ബ്രൈറ്റ് ആണ്. അജാ കുട്ടിയുടെ പെർഫോമൻസിലും അല്ല പെർഫോമൻസ് കൊണ്ടും കുറച്ച് ബോൾഡ് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടറാണ് അത്. ആ കുട്ടി ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റാണ് നെഹ്റിൻ്റെ ക്യാരക്ടർ. നെഹ്റിൻ കുറച്ച് മെച്ചൂർഡാണ്, പക്ഷേ സംസാരിക്കുന്നില്ല, വളരെ സൈലൻ്റ് ആയിട്ടാണ് പോയിങ്ങുമ്പോഴും. പക്ഷേ ആ കുട്ടിയെ കെയർ ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ ഭയങ്കര മെച്ചൂർഡായിട്ടുള്ള ക്യാരക്ടറാണ് നെഹ്റിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇവളുടെ പ്രായത്തേക്കാൾ കവിഞ്ഞ ഒരു ഹെവി ആയിട്ട് പക്വതയുള്ളൊരു ഹെവി ക്യാരക്ടറാണത്. അപ്പോൾ അത് വർക്ക്ഔട്ടായി ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അവർ ഹാപ്പിയാണ്. ഓക്കെ, ഈ ഒരു ക്യാരക്ടർ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ചൈൽഡ് അബ്യൂസ് ആണ്, ഭയങ്കര സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ ആ ഇതൊരു കഥാപാത്രം ചെയ്യുമ്പോൾ എന്താണെങ്കിൽ അതിനോടൊരു ഇത് തോന്നി കാണത്തില്ലേ, ഒരു അറ്റാച്ച്മെൻറ്റ്? അല്ലെങ്കിൽ ഇപ്പോൾ മമ്മ പറഞ്ഞ പോലെ കുറേ കഷ്ടപ്പെട്ടൊക്കെയല്ലേ ചെയ്തത്, കൊച്ചിൻ്റെ സൗന്ദര്യമൊക്കെ കളഞ്ഞ്. അപ്പോൾ സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ക്യാരക്ടറായിട്ടൊരു ഇത് തോന്നിയോ? ആ തീർച്ചയായിട്ടും, കാരണം ആ മൂവി ഷൂട്ട് ചെയ്തത് ഒരു ഓർഫനേജിലാണ്. അപ്പോൾ അവിടുത്തെ കുട്ടികളെയൊക്കെ കണ്ട് അവരോട് ഇഷ്ടം തോന്നി. പിന്നെ അപ്പം ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുമ്പോഴും അവരെയൊക്കെ ഓർത്താണ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞാലും നമുക്കത് ഉണ്ടാവും. വീട്ടിലെ രണ്ട് കക്ഷികൾ, ബാക്കി കക്ഷികൾ എന്ത് പറയുന്നു? അവരൊക്കെ രണ്ടുപേര് അവര് മിടുക്കന്മാരായിട്ട് ഓടി നടക്കുന്നുണ്ട്. അവര് കുറച്ച് അവരെ പ്രായതല്ല, ഒരാള് സെക്കൻഡ് സ്റ്റാൻഡേർഡുമാണ്, ഒരാള് സെവൻത്തിലുമാണ്. പക്ഷെ അവർ രണ്ടും ഭയങ്കര കൂട്ടാണ്. അവർക്ക് ഒറ്റയ്ക്ക് സിനിമ പിടിച്ച് നടക്കുന്ന പരിപാടിയാണ്. ഈ നെഹ്റിനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സംഭവമൊക്കെയാണ്. വെറുതെ നമ്മൾ പറമ്പിലൂടെ ഒക്കെ നടന്ന് അവരെന്നെ ഡയറക്ഷനും സ്ക്രിപ്റ്റും ഒക്കെ ചെയ്തൊക്കെ അവരൊരു ആർട്ട് ഫിലിം, ഞാൻ ഒരു ആർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അവർ. അല്ല, ഇപ്പം നമ്മൾ പൊതുവെ ചെയ്യും, നമ്മുടെ വീടിനകത്ത് നമ്മൾ ചില സിനിമാ കാര്യങ്ങളും മറ്റുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കൂടുതൽ അവരിലേക്ക് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം പഠിക്കാനൊരു പ്രായമുണ്ട്, ഒരു സമയമുണ്ട്. അതിനകത്ത് ആ സമയത്ത് ഒരു കോംപ്രമൈസ് നമ്മളില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർ ഡിസൈഡ് ചെയ്യുന്നതാണ്. നെഹ്റിനെ സംബന്ധിച്ചുള്ള നെഹ്റിന് ഇതൊന്നും അല്ലാത്തൊരു പ്രൊഫഷനും ഒരു അംബീഷനും ഒക്കെയാണുള്ളത്. അതിന് മുൻപും അതിന് ശേഷമൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമ ഒരു നിമിത്തമായിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരെയും നമ്മൾ അങ്ങോട്ട് ഒരു തരത്തിലേക്കുള്ള സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പിള്ളേരിലേക്ക് നമ്മൾ എത്തിച്ചിട്ടില്ല. അതിനുള്ള ഒരു ഉദ്ദേശവും നമുക്കില്ല. കാരണം അവർക്കിപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. 2001 ഇഷ്ടമുള്ള ആളല്ല, കാരണം എന്താ പറയാ, ചെതലടിച്ചൊക്കെ ഇങ്ങനെ അങ്ങനെയൊന്നും താല്പര്യമുള്ള ആളല്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തിട്ടേ ഇരിക്കും. അപ്പോ അങ്ങനെ വെറുതെ ഇരുന്ന് പോറടിച്ചപ്പോ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയി. പിന്നെ അത് കഴിഞ്ഞ് മേക്കപ്പ് ഡിപ്ലോമ എടുത്തു. അങ്ങനെ എല്ലാ എന്നെക്കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ബിസി ആയിട്ട് ഞാൻ പോകുന്നുണ്ട്. അഭിനയം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കുടുംബമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാര്യം നമ്മളെപ്പോഴും ഇത് പ്രൊഫഷനായിട്ട് എടുത്ത എനി ടൈം എങ്ങോട്ട് വേണേലും പോകേണ്ടി വരും. പക്ഷെ അങ്ങനെ എനിക്ക് കുട്ടികളെ വിട്ടിട്ട് അവരുടെ ഒരു എന്താ പറയുക, കിളിയെ വിട്ട് കിളിക്കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടിട്ട് അമ്മ ഒന്നും എങ്ങോട്ടും പോകില്ലല്ലോ. അപ്പോൾ അതുപോലെയാണ് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ, അവരെ വിട്ടിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറ്റില്ല. എന്നാലും ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു തോന്നില്ല. എൻ്റെ കാര്യം നവാസ്കി ഉള്ളത് കൊണ്ടിട്ട് നവാസ്ക പെർഫോം ചെയ്യുമ്പോൾ എൻ്റെ ഫാദർ ഡ്രാമ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഉപ്പ പെർഫോം ചെയ്യുമ്പോഴൊക്കെ ഞാൻ പെർഫോം ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്ക്. ഇപ്പം മോള് പെർഫോം ചെയ്യുമ്പോഴും മോള് മൂവിയുടെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്യും, ഞാൻ ബാക്കിൽ നിന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. ഇല്ല, ഞാൻ ഇടയ്ക്ക് മോള് ഡാൻസും പാട്ടൊന്നും പുറത്ത് പഠിക്കാൻ പറ്റില്ല. പാട്ട് നവാസ്ക ചിലപ്പോൾ ചെയ്തു കൊടുക്കും, ഡാൻസ് ഞാൻ ചിലപ്പോൾ, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പൊ വീട്ടില് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രാക്ടീസ് ചെയ്യും, ഫ്രണ്ട്സ് പോലെയാണ്. അത് വല്ല അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. ഇപ്പൊ സ്കൂളിലൊരു പരിപാടി ഉണ്ട് അല്ലെങ്കിൽ ഡാൻസിലോ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കുറെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കാര്യം ഈ ഫീൽഡിൽ
ഉള്ളിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. ഞങ്ങൾ രണ്ടുപേരും ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ആ ഭാഗത്തേക്ക് സപ്പോർട്ട് ചെയ്തിട്ടേയില്ല. അപ്പൊ സ്കൂളിൽ തന്നെ ടീച്ചേഴ്സ് പറയും, എന്താണ് നിങ്ങൾ ഇങ്ങനെയായിട്ട് ഇവരെ കൊണ്ടൊന്നും ചെയ്യിക്കുക, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ അവർക്ക് ഉള്ളത് എന്തായാലും അവിടെ ഉണ്ടാവും. പക്ഷെ ഇപ്പോ സ്റ്റഡീസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകും. ഇപ്പം അച്ഛന്റെ അമ്മയുടെ ഒരു കല താല്പര്യം കൂടുതൽ കിട്ടിയിട്ടുള്ള മക്കൾ മൂന്നു പേർക്കും ആർക്കാം? മൂന്ന് പേർക്കും അങ്ങനെ തന്നെ ഒരേ ഇത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പല രീതിയിലാണെന്നുള്ളൂ. അവരെ ആൺപിള്ളേരാകുമ്പോൾ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ചില മിമിക്രി ഒക്കെ ചെയ്യണമെന്ന് തോന്നും. അല്ല, അവരത് അങ്ങനെ ചില ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യും പിള്ളേർ. അവരുടെ ഒരു പ്രായവും കാര്യങ്ങൾ, അവരെ ചില കാസറ്റുകളൊക്കെ ഇപ്പോൾ പഴയ ചിലപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തൊക്കെ നടക്കണം കാണാം. അപ്പം ഇതെന്തൊക്കെയാണെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് അതിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ഒരു കലാകുടുംബം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറിപ്പോവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ അതൊക്കെ ഇവർക്ക് അതൊക്കെ ഉണ്ട്. അത് ശരിക്കും പക്ഷേ ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും പഠിപ്പ് എന്നുള്ളത് മാത്രമല്ല, സ്കൂൾ തലങ്ങളിലാണെങ്കിലും ഒക്കെ അവർ പല മത്സരങ്ങളും പങ്കെടുക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, അതില്ല എന്നുള്ളതല്ല. ഇപ്പോൾ ഒന്നും അത്തരം കാര്യങ്ങളിലേക്ക് ഇല്ല. ഞാനിപ്പോൾ ലെവൻത്തിലാണ്, ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെയാണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കും, ഒരു പോസ്റ്റ് കണ്ടതാണ്, അത് കണ്ടതാണ്, അതിൻ്റെ സത്യാവസ്ഥ പറയണം കേട്ടോ. അതായത് ഇപ്പം ഒരിക്കൽ സുരാജ് വെഞ്ഞാറമ്മൂട് ഫോണിൽ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഫോൺ എടുത്തത് മാമാണ്. അപ്പം മകനാണെന്ന് തെറ്റിദ്ധരിച്ചെന്ന് പറഞ്ഞു. അഭിയാണത്, സുരാജല്ല. അല്ല, അതല്ല, അതെന്താ സംഭവം? ശബ്ദം കേട്ടിട്ടില്ല. രണ്ടുപേർക്ക് പറ്റിയിട്ടുണ്ട്. ഒന്ന് സുരാജിനെ വിളിച്ചപ്പോ ഞാനപ്പോ, ഞാൻ സാധാരണ ഫോൺ എടുക്കാറില്ല. കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്റെ സൗണ്ട് ഇതായ കൊണ്ടിട്ട് ചെറിയ കുട്ടിയാന്ന് വെച്ചിട്ട് അവര് കളിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ടൈം ഉണ്ടാവില്ല അതിന്. അപ്പൊ ഞാൻ എടുക്കാറില്ല ഫോൺ. അപ്പൊ ഒരാഴ്ച സുരാജേട്ടൻ കൊറേ പ്രാവശ്യം എന്ന് വെച്ചാൽ കട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും. അപ്പൊ എനിക്ക് എന്തോ അർജന്റ് ആയിട്ട് തോന്നി. അപ്പൊ നവാസ്ക്ക് മേളിന്ന് ഇറങ്ങില്ല എന്ന് തോന്നി. അപ്പൊ ഞാൻ വേഗം ഫോൺ എടുത്തിട്ട് ഹലോ നവാസ്ക്ക് ഇങ്ങനെ, അപ്പോഴത്തേക്കും ഞാൻ നവാസ്ക്ക് സൗണ്ട് മാറ്റി പെണ്ണിന്റെ വോയിസ് സംസാരിക്കാൻ വെച്ചിട്ടാണ് സുരാജ് ചേട്ടൻ. അത് ഞാൻ കൊറേ നേരം പറഞ്ഞില്ല, ഞാൻ രേനയാണ് രേനയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അവിടുന്ന് വേറെ സൗണ്ടില് സ്ത്രീയുടെ വോയിസിൽ ലേഡീസ് വോയിസിൽ അവിടുന്ന് ഇങ്ങോട്ട് സംസാരിക്കുക, നവാസ്ക്ക് ഇവിടുന്ന് ലേഡീസിന്റെ സൗണ്ടിൽ സംസാരിക്കാന്ന് വെച്ചിട്ട് സുരാജ് ചേട്ടൻ അവിടുന്ന് സംസാരിക്കുക. അപ്പൊ എനിക്ക് ഭയങ്കര ഇതേ കൊറേ നേരം നിന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞു ശരി എന്നാ നവാസ്കിയോട് വിളിക്കാൻ പറയാന്ന് പറഞ്ഞപ്പോഴാണ് ടെൻഷൻ ആയോ ശരിക്കും ഇങ്ങനെയാണോ. അപ്പൊ എനിക്ക് നേരത്തെ പരിചയമില്ല. അപ്പോ അങ്ങനെ അയ്യോ എന്ന് പറഞ്ഞു പിന്നെ സൂറിയൊക്കെ പറഞ്ഞു വെച്ചു. പക്ഷെ അബീക്ക് ഇതിനു മുമ്പ് ഞാൻ ഈ പ്രൊഫഷണൽ വന്ന സമയത്ത് എന്തോ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇതുപോലെ അബിക്ക് വിളിച്ചു വീട്ടില്. അന്നേരം ഞാൻ അടുത്ത് ഹലോ രേനയ്ക്ക് കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ രേനയാണ്, മോനെ ഫോൺ കൊടുക്കടാ ഇത്താക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഇക്ക ഞാൻ രേനയാണ്, അതുപോലെ ഫോൺ കൊടുക്കട സമയമില്ലടാ. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഇത് ഞാനാണ്, സമ്മതിക്കില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ എന്നാ ശരി എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എനിക്കിങ്ങനെ പ്രോഗ്രാം, ഞാൻ പ്രോഗ്രാം ചെയ്യുന്നില്ല. അയ്യോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പ്രോഗ്രാം ചെയ്തത്, എന്നെ അതുകൊണ്ടല്ല ഞാൻ പുറത്ത് പ്രോഗ്രാമിന് പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് ഇൻസിഡന്റ്. അതുകൊണ്ട് ഞാനിപ്പോ നമസ്കാര ഫോൺ ഒന്നും എടുക്കില്ല. ഈ ശബ്ദം ഇങ്ങനെ തന്നെയാണോ? എനിക്ക് നേരത്തെ എനിക്കൊരു 10th വരെ ഇങ്ങനെയല്ലാണ്. എനിക്ക് ഞാൻ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സിനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ ഈ ഫ്രണ്ട്സിനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഞാൻ നന്നായി ഓളിയും വെക്കും. ഓളിയും വെച്ചിട്ട് 1 2 3 4 സ്റ്റെപ്പ് മാറുമ്പോൾ 1 2 3 4 അടിച്ചു കൊടുക്കും. അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ ആ ടൈമിൽ വോയിസ് ഫുള്ളായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ കുറച്ച് സ്ട്രാച്ചഡ് ആയിട്ട് ഇങ്ങനെ വോയിസ് ഇത് വന്നേ. പിന്നെ വോയിസ് തെറാപ്പി എന്തൊക്കെയോ ചെയ്താൽ ശരിയാവുന്ന, പക്ഷെ ഞാൻ പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒരു കഥയുടെ പുറകിലാണ് അതിന്റെ ഒരു ഓൺലൈൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി കാര്യങ്ങൾ കടന്നില്ല. ഇപ്പൊ ഈ കൊറോണ ഒരു വിഷയം കാരണം മറ്റുള്ളൊരു പ്രൊഡ്യൂസർ മീറ്റ് ഒക്കെ കഴിഞ്ഞാണ്, ബാക്കിയെല്ലാം സെറ്റാണ്. ഇപ്പൊ നമുക്ക് ആർട്ടിസ്റ്റുകളായിട്ട് കറക്റ്റ് മീറ്റ് ചെയ്യാനുള്ള സംവിധാനം ആയിട്ടില്ല. അത് ഞാൻ തന്നെ ഉണ്ടാവുന്ന സംശയമാണ്. ഇല്ല, അത് അങ്ങനെ അതങ്ങനെ വേറെ സബ്ജക്റ്റ് ആണ്. അത് തീരുമാനമൊന്നും ആയിട്ടില്ല, അങ്ങനെ നിൽക്കുന്നു. അവര് ഹാപ്പിയാണ്, അവർ കുട്ടികളായതുകൊണ്ട് ഒരുപാട് അങ്ങനെ അതില് അങ്ങനെ ഒന്നും അവർക്ക് വിലയിരുത്തി സംസാരിക്കുന്ന അറിയില്ല. പക്ഷെ അവര് ഭയങ്കര ഹാപ്പിയാ, പിന്നെ ഭയങ്കര സന്തോഷമാണ്. അയ്യോ, ഇത് ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ള ടീച്ചേഴ്സിനാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവര്
നിലത്തൊന്നുമല്ല. അതായതിപ്പോൾ ഷെയർ ചെയ്യാനും മറ്റുള്ള കാര്യത്തിനൊക്കെ വേണ്ടി ഭയങ്കര ഹാപ്പിയാണ്. അല്ലെ, വിദ്യോദയ സ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നത്, തേവയ്ക്കൽ. കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരു സ്കൂളാണത്. കാരണം കുട്ടികളുടെ ഒരു ക്യാരക്ടർ മോളിലെടുക്കുന്നതിലും അവർ പഠിപ്പ് എന്നുള്ളത് മാത്രമല്ല അവർക്ക് ക്യാരക്ടർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഏത് പ്രൊഫഷനിലേക്കും ധൈര്യസമേതം ഇറങ്ങി ചെല്ലാം എന്ന അവരുടെ പോളിസി അതാണ്. അങ്ങനെയാണ് അവർ മുള്ളിതെടുക്കുന്നത്, പിള്ളേരെ പഠിപ്പിക്കുന്ന രീതി, അവരുടെ ഒരു ട്രീറ്റ് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. അവർ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുപോലെ ഫ്രണ്ട്സും പഠിക്കുന്ന കൂടെ ഉള്ള ക്ലാസ്മേറ്റ്സ് ഒക്കെ ഭയങ്കര എല്ലാവിധ ആശംസകളും മുന്നോട്ടുള്ള പഠനത്തിനും എല്ലാം എടുത്തൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. പരിപാടികളെല്ലാം അടിപൊളിയാവട്ടെ. താങ്ക് യു.